ശ്രീ സന്ദീപ് വാര്യർ. ആരാണ് ആശിഷ് മിശ്ര? സുപ്രീം കോടതി ചോദിക്കുകയാണ്, ഈ രാജ്യത്ത് കൊലക്കുറ്റം ചുമത്തപ്പെട്ട എല്ലാവർക്കും നൽകുന്ന പരിഗണന ഇതാണോ? അങ്ങനെ അല്ലെങ്കിൽ ആ പരിഗണനയ്ക്ക് അദ്ദേഹത്തെ അർഹനാക്കിയ എന്ത് നിയമവ്യവസ്ഥയാണ് യു പിയിൽ പ്രത്യേകമുള്ളത്? മധു, ഈ ചർച്ചയുടെ ആമുഖത്തിൽ ഇപ്പോൾ മാതൃഭൂമിയുടെ ഒരു പ്രത്യേകതയാണെന്ന് തോന്നുന്നു. ഒരു പക്ഷേ സോഷ്യൽ മീഡിയയിലെ കയ്യടിക്ക് വേണ്ടിയായിരിക്കാം രഞ്ജി പണിക്കർ ശൈലിയിൽ നാല് വാചകങ്ങൾ ഇങ്ങോട്ട് ആദ്യം പറയും, എന്നിട്ട് അത് കട്ട് ചെയ്തിട്ട് സാമൂഹ്യ മാധ്യമങ്ങളിൽ പ്രചരിപ്പിച്ച് കയ്യടി കിട്ടാനായിരിക്കാം. കുഴപ്പമില്ല, നടക്കട്ടെ. നിങ്ങളുടെ റേറ്റിംഗുമായി ബന്ധപ്പെട്ട വിഷയമാണെങ്കിൽ ഞാൻ അതിൽ പ്രതിഷേധിക്കുന്നില്ല. പക്ഷേ ഇത് ശ്രീ സന്ദീപ് വാര്യരുടെ പ്രത്യേകതയാണ്. പതിവ് വിമർശനങ്ങളും അല്ല, നിങ്ങളുടെ ഇൻട്രോ ഇപ്പോൾ രാജ്യത്ത് നിയമ നടപടികൾ നേരിട്ടുകൊണ്ടിരിക്കുകയാണല്ലോ. ഡൽഹിയിൽ ഓക്സിജൻ കിട്ടാതെ പടഞ്ഞു വീഴുന്നു സാർ, ഞങ്ങൾക്ക് ഉറങ്ങാൻ കഴിയുന്നില്ല, അതൊക്കെ ഇപ്പോൾ നിയമ നടപടി നേരിടുകയാണല്ലോ. ഞാൻ പറഞ്ഞു വരുന്നത് നിങ്ങൾ നിങ്ങളുടെ ശൈലിയാണെങ്കിൽ നിങ്ങൾ തുടർന്നോളൂ, പക്ഷേ അതിലൊരു ന്യായം വേണം. നിങ്ങൾ എന്ത് മുതലാണ് ഈ ഇൻട്രോയിൽ ഇത്? ഞാൻ പൂർത്തിയാക്കട്ടെ മാധു, ഞാൻ പൂർത്തിയാക്കട്ടെ. നിങ്ങൾ തോക്കിൽ കയറി വെടിവെക്കുക, എൻ്റെ സമയമാണല്ലോ, ഞാൻ പൂർത്തീകരിക്കട്ടെ. നിങ്ങൾ പറയുന്നത് മുഴുവൻ ഞാൻ അക്ഷമനായിരുന്ന് കേട്ടയാളാണല്ലോ. ഇൻട്രോ ഇനി ഞാൻ പറയുന്നത് കൂടി കേൾക്കൂ. ഇവിടെ നിങ്ങൾ ഈ ഇൻട്രോയിൽ പറഞ്ഞത്, നിങ്ങൾ ഈ ഇൻട്രോയിൽ ജാതി തിരിച്ച് കൊല്ലപ്പെട്ടവരെ ജാതിയൊക്കെ തിരിച്ച് പറഞ്ഞു. എനിക്കറിയില്ല ഈ കൊല്ലപ്പെട്ടവരിൽ എത്ര പേർ ഏത് ജാതിക്കാരാണെന്ന് എനിക്കറിയില്ല. മാതൃഭൂമിയുടെ ലേഖകനെ അങ്ങോട്ട് ജാതി എടുക്കാൻ പറ്റിരുന്നോ? മോശമാണ് ഇത്. മാതൃഭൂമി പോലെ സ്ഥാപനം ആർക്കറിയാം? നിങ്ങൾ എങ്ങനെയാണ് ഈ കൊല്ലപ്പെട്ടവരെ ജാതി അറിഞ്ഞത്? അല്ല, ശ്രീ യോഗി ആദിത്യനാഥിനെ പ്രതിപക്ഷ നേതാക്കൾ അവിടെ വന്നിട്ട് ബ്രാഹ്മണരുടെ വീടുകളിൽ പോകാതിരുന്നത് എന്ന് ഞങ്ങൾക്കത് കാണാൻ കഴിഞ്ഞില്ല സാർ. ആ യോഗി മാജിക്കിനാണ് നല്ല നമസ്കാരം പറഞ്ഞത്. അങ്ങനെയൊന്നും ചോദിച്ചിട്ടില്ല. കൊല്ലപ്പെട്ടവരുടെ എല്ലാവരുടെയും വീടുകളിൽ എന്തുകൊണ്ട് പോയിട്ടില്ല എന്നുള്ളതാണ് ചോദ്യം. അവിടെ 8 പേര് കൊല്ലപ്പെട്ടിട്ടുണ്ട്, അവിടെ ഒരു പാവപ്പെട്ട ഡ്രൈവർ കൊല്ലപ്പെട്ടിട്ടുണ്ട്, 3 BJP പ്രവർത്തകർ കൊല്ലപ്പെട്ടിട്ടുണ്ട്. ഇന്ന് കോടതി പരിഗണിച്ചത് ഈ 4 കർഷക സംഘടനയിൽപ്പെട്ട ആളുകളുടെ കൊലപാതകം മാത്രമാണോ? അല്ല, കോടതി പരിഗണിച്ചത് 8 പേരുടെ കൊലപാതകമാണ്. ആ 8 പേരുടെ കൊലപാതകവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ഇന്ന് സുപ്രീം കോടതി സുമോട്ടോ പരിഗണിച്ചത്. 2 അഭിഭാഷകർ കൊടുത്ത കത്ത് സുമോട്ടോ അതൊരു പൊതു താല്പര്യ ഹർജിയായി പരിഗണിച്ചുകൊണ്ട്, CBI അന്വേഷണത്തിന് വേണ്ടിയുള്ള പൊതു താല്പര്യ ഹർജിയായി പരിഗണിച്ചുകൊണ്ട് കോടതി ഇന്ന് പരിഗണിച്ചത് 8 പേരുടെ കൊലപാതകങ്ങളാണ്. നിങ്ങൾ കേരളത്തിലെ മാധ്യമങ്ങൾ, പ്രത്യേകിച്ച് മാതൃഭൂമിയൊക്കെ പറയുന്നത് പോലെ കേവലം 4 പേരുടെ മാത്രമല്ല, ഈ 8 പേരുടെ കൊലപാതകം എന്ന് പറയുമ്പോൾ അതിൽ 4 പേര് ഈ കർഷക സംഘടനയിൽപ്പെട്ടവരാണ്. ആ 4 പേരുടെ കൊലപാതകത്തിൽ അക്യൂസ്ഡ് ആയിട്ടുള്ള 3 പേർ കൊല ചെയ്യപ്പെട്ട് കഴിഞ്ഞു, 2 പേർ അറസ്റ്റിലായി കഴിഞ്ഞു, ബാക്കിയുള്ള ഒരാൾ പറയുന്നത് നിങ്ങൾ പറയുന്ന കേന്ദ്രമന്ത്രിയുടെ മകൻ, പരാതിക്ക് അടിസ്ഥാനമായിട്ടുള്ള കേന്ദ്രമന്ത്രിയുടെ എങ്ങനെയാണ് ഞങ്ങൾ പറയുന്നത് എന്ന് ശ്രീ സന്ദീപ് വാര്യർ പറയുന്നത്? മാധു, ഈ വിഷയത്തിൽ പരാതിക്കാർ, മാധ്യമങ്ങൾ, എല്ലാവരും ഉയർത്തിക്കാണിക്കുന്ന പേര് എന്ന അർത്ഥത്തിലാണ് ഞാൻ പറഞ്ഞത്. അല്ല, FIR-ൽ BJP സന്ദീപ് വാര്യർ പറഞ്ഞത് നിങ്ങൾ പറയുന്നത് എന്നാണ്. ശ്രീ സന്ദീപ് വാര്യർ, യുപി പോലീസിന്റെ FIR-ൽ വിശ്വാസക്കുറവുണ്ടോ? മാധു, ഞാൻ പറയുന്നത് ഇതിലെ പരാതിക്കാരും മാധ്യമങ്ങളും ഒക്കെ ഉയർത്തിക്കാണിക്കുന്ന ഒരു പേര്, എന്തുകൊണ്ട് അയാളെ അറസ്റ്റ് ചെയ്യുന്നില്ല എന്നാണല്ലോ, ആ ആളെ കുറിച്ചാണ് ഞാൻ പറയുന്നത്. എന്നെ പറയാൻ അനുവദിക്കൂ, ഞാൻ പറഞ്ഞു വരുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഈ പറയുന്ന ആഭ്യന്തര സഹമന്ത്രിയുടെ മകൻ, ആ മകൻ അയാളുമായി ബന്ധപ്പെട്ടിട്ടുള്ള ആരോപണം എന്താണ്? ഈ കർഷകരെ ഇടിച്ചു കൊന്ന വാഹനം ഓടിച്ചിരുന്നത് ഈ ആഭ്യന്തര സഹമന്ത്രിയുടെ മകനാണ് എന്നതാണ് ആരോപണം. ആ കോൺവോയിൽ ഉണ്ടായിരുന്നു എന്നുള്ളതല്ല, ആ വണ്ടിയിൽ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് ആരോപണം. അതാണ് പരാതി, അതാണ് മൊഴി. അതിൻ്റെ അടിസ്ഥാനത്തിൽ, കർഷകർ കൊടുത്ത മൊഴിയുടെ അടിസ്ഥാനത്തിൽ UP പോലീസ് കേസെടുത്തു. അവിടെ ആഭ്യന്തര സഹമന്ത്രിയുടെ മകനാണ് എന്നൊരു വിട്ടുവീഴ്ചയും കാണിച്ചിട്ടില്ല, ഒരു ദാക്ഷിണ്യവും കാണിച്ചിട്ടില്ല. 302 കേസ് തന്നെ എടുത്തു, കൊലക്കേസ് തന്നെ എടുത്തു. പക്ഷേ അവിടെ ഒരു പ്രശ്നമുണ്ട്. അവിടെ പ്രശ്നമെന്ന് പറയുന്നത് ആ വണ്ടി പൂർണ്ണമായും ഈ പറയുന്ന കർഷക സമരത്തിന് വന്ന ആളുകൾ ആ വണ്ടി പൂർണ്ണമായും തകർത്തു. ആ വാഹനങ്ങളിലുണ്ടായിരുന്ന മുഴുവൻ ആളുകളെയും കൊല ചെയ്തു, അതിലെ ഡ്രൈവറെയും കൊല ചെയ്തു. ആ വണ്ടി ഓടിച്ചിരുന്നത് ഇദ്ദേഹമാണ് എന്നാണ് പരാതി.
അദ്ദേഹം ആ വണ്ടിയിൽ ഉണ്ടായിരുന്നെങ്കിൽ ഇന്ന് ജീവനോടെ പുറത്തുണ്ടാകുമായിരുന്നില്ല എന്നുള്ളത് സാമാന്യ യുക്തിയാണ്. അവിടെയല്ല, ഒരു കിലോമീറ്റർ പ്രദേശത്ത് എവിടെയെങ്കിലും ആ മനുഷ്യൻ ഉണ്ടായിരുന്നെങ്കിൽ ഇന്ന് ജീവനോടെ ബാക്കി ഉണ്ടാകുമായിരുന്നില്ല. അയാൾ മുഖപരിചയമുള്ളവനാണ്, പ്രശസ്തനാണ്, മന്ത്രിയുടെ മകനെന്ന നിലയിൽ, രാഷ്ട്രീയ നേതാവ് എന്ന നിലയിൽ അവിടെ എല്ലാവർക്കും സുപരിചിതനാണ്. അങ്ങനെ ഒരാളെ ആ ആൾക്കൂട്ടത്തിനിടയിൽ കിട്ടിയിരുന്നെങ്കിൽ അയാൾ ഇന്ന് ജീവനോടെ ബാക്കി ഉണ്ടാകുമായിരുന്നില്ല എന്നുള്ളത് സാമാന്യ യുക്തിയാണ്. ഒന്ന്, രണ്ട്, ഈ ഇതിൽ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടുകൾ പുറത്തു വന്നിട്ടുണ്ട്. ഇതിൽ മൊഴി കൊടുത്തിരിക്കുന്നത് വെടിവെച്ചു എന്നുള്ളതാണ്. മാധു, നിങ്ങൾ ഇത്ര വലിയ ഇന്റർവ്യൂ ഞാൻ പറഞ്ഞോ? ഞാൻ ഒരു മിനിറ്റ്, ഇതിൽ ഇതെന്റെ സ്വാതന്ത്ര്യമാണ്, ഇതെന്റെ സ്വാതന്ത്ര്യമാണ്, ഇതെന്റെ സ്വാതന്ത്ര്യമാണ്. ഒരു 30 സെക്കൻഡ് കൂടി അനുവദിക്കൂ. അത് കഴിഞ്ഞ് നിങ്ങൾ സ്വാതന്ത്ര്യത്തിൽ പോയിക്കോ. മരിച്ചയാളുകളുടെ പോസ്റ്റ്മോർട്ടം ചെയ്തു, ഒരാളുടെ റീപോസ്റ്റ്മോർട്ടവും ചെയ്തു. എക്സ്പെർട്ട് ആയിട്ടുള്ള ആളുകൾ വീഡിയോയിൽ പകർത്തിയിട്ടുള്ള 4 പേരുടെ കമ്മിറ്റി ഉണ്ടായിരുന്നു, അവർ പോസ്റ്റ്മോർട്ടം ചെയ്തു. അതിലെവിടെയും ബുള്ളറ്റ് ഇഞ്ചുറി ഇല്ല, ബുള്ളറ്റ് ഇഞ്ചുറി ഇല്ല, അതും ഒരു പ്രധാനപ്പെട്ട ഘടകമാണ്. അതുകൊണ്ട് തന്നെ ഇൻവെസ്റ്റിഗേഷൻ ഓഫീസറുടെ പ്രയോറിറ്റി കൂടിയാണ് അറസ്റ്റ് എപ്പോൾ നടക്കണമെന്നുള്ളത്. ഇനി നമ്മൾ കേരളത്തിൽ നിന്നിട്ടാണല്ലോ ചർച്ച ചെയ്യുന്നത്. വലിയ അത്ഭുതം പോലെ നിങ്ങൾ പറയുകയാണ് 302 കേസിലെ പ്രതിയെ നോട്ടീസ് കൊടുത്ത് വിളിക്കുന്നൊന്ന്. ബാക്കിയുള്ള സംസ്ഥാനങ്ങൾ ഒരുപക്ഷെ അത്ഭുതമായിരിക്കാം, പക്ഷേ കേരളത്തിൽ ഇതൊരു അത്ഭുതമാണോ? കേരളത്തിൽ 302 കേസിലെ പ്രതിയെ നോട്ടീസ് കൊടുത്ത് വരൂ വരൂ എന്ന് എത്ര വട്ടം ഇൻവൈറ്റ് ചെയ്ത് എനിക്ക് വരാൻ സൗകര്യമില്ല എന്ന് പറഞ്ഞ് നമ്മൾ കണ്ടിട്ടുണ്ട്. പി ജയരാജൻ ഒരു കേസിലാണോ? 2 കേസിൽ, അരിൽ ശുക്ര വധക്കേസിൽ, അതുപോലെ തന്നെ മനോജ് വധക്കേസിൽ നോട്ടീസ് കൊടുത്ത് എത്ര ദിവസം കഴിയേണ്ടി വന്നു അറസ്റ്റ് ചെയ്യാൻ? എത്ര ദിവസം കഴിഞ്ഞൊന്ന് ചോദ്യം ചെയ്യാൻ? ഹാജരാകാൻ എത്ര ദിവസം കഴിഞ്ഞു? പി ജയരാജൻ ആഭ്യന്തര സഹമന്ത്രിയുടെ മകനൊന്നും ആയിരുന്നില്ലല്ലോ, ഒരു CPM ഒരു ജില്ലാ സെക്രട്ടറി മാത്രമായിരുന്നല്ലോ. അയാളെ അറസ്റ്റ് ചെയ്യാൻ പോലും കേരളത്തിൽ എത്ര താമസം വരുന്നു? അവിടെ ആഭ്യന്തര സഹമന്ത്രിയുടെ മകനാണെന്നുള്ള ഒരു പരിഗണനയും കൊടുത്തിട്ടില്ല. ഒരു ദിവസമാണ് സമയം ചോദിച്ചിട്ടുള്ളത്. ഒരു സംശയവും വേണ്ട, നിയമം കർശനമായ രീതിയിൽ UP നടപ്പാക്കുന്നത് ഒരു സംശയവും വേണ്ട. യോഗി ആദിത്യനാഥ് പറഞ്ഞിട്ടുണ്ട് കേന്ദ്ര ആഭ്യന്തര സഹമന്ത്രിയുടെ മകനാണ്, ഒരു ഔദാര്യവും ഞങ്ങൾ കൊടുത്തിട്ടില്ല, ഒരു കൊടുക്കാനും പോകുന്നില്ല. യോഗി ആദിത്യനാഥിന്റെ സർക്കാരിന്റെ പോലീസിനെ അങ്ങ് അവിശ്വസിക്കുകയാണോ? അതെന്തൊരു മനുഷ്യാവകാശ ലംഘനമാണ്! പ്രശ്നങ്ങൾ നടന്നതിന്റെ ഒരു കിലോമീറ്റർ പരിധിയിലില്ലാത്ത ഒരാളെ ഉൾപ്പെടുത്തുകയും അയാളുടെ പേരിൽ പ്രതി ചേർക്കപ്പെടുകയും ചെയ്യുന്നത്. മാധു, FIR എന്താന്ന് മനസ്സിലാക്കൂ. അവിടെ ആ സംഭവ സ്ഥലത്തുണ്ടായിരുന്ന ആളുകൾ കൊടുത്ത മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് FIR ഇടുന്നത്. അവർ പറഞ്ഞ പ്രതി ആളുകളുടെ പേരുകളാണ് FIR ചേർക്കുന്നത്. പിന്നീട് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസർക്ക് അന്വേഷണത്തിന്റെ ഭാഗമായി അതിൽ ആളുകളെ ചേർക്കുകയോ കുറയ്ക്കുകയോ ഒക്കെ ചെയ്യാം. അല്ലാതെ FIR എന്ന് പറയുന്നത് വേദപുസ്തകമൊന്നും അല്ല. നിങ്ങൾ എന്താ ഈ പറയുന്നത്? ശരി, അതുകൊണ്ടായിരിക്കാം ഇന്ന് ഹരീഷ് സാൽവേ പോസിബിളി എന്ന വാക്ക് സുപ്രീം കോടതിയിൽ പറഞ്ഞത്. ഞാൻ അങ്ങിലേക്ക് വരാം.